പറവൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം 25-ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട് ക്ഷീര കർഷക കുടുംബസംഗമം സംഘടിപ്പിച്ചു. സംഘം ആരംഭിച്ച ഐസ്ക്രീം പാർലറിന്റെ ഉദ്ഘാടനവും നടന്നു. ക്ഷീര കർഷക കുടുംബസംഗമം ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു. മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര, അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊരുമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിശ്വസ്തമായ സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ, അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. പറവൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ രജത ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിച്ച് ക്ഷീര കർഷക സംഗമം സംഘടിപ്പിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി നടക്കുക. രജത ജൂബിലി ആഘോഷത്തിന്റെ ഔപചാരിക ഉദ്ഘാടനവും ക്ഷീര കർഷകരുടെ കുടുംബസംഗമവും ഡോക്ടർ വി ശിവദാസൻ എം പി നിർവഹിച്ചു. വലിയ ഇടപെടൽ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഇന്ന് കേരളത്തിൽ, നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നല്ല ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോ ആ സ്ഥാപനം ഉൾപ്പെടെയുള്ള എല്ലാ പൊതു സ്ഥാപനങ്ങളെയും ശക്തിപ്പെടുത്താനുള്ള ഇടപെടൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുക. നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ആളുകളൊക്കെ ഈ മേഖലയിലെ ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ്. ഈ മേഖലയിലെ ക്ഷീര കർഷകരുടെ പ്രയാസങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിന്റെ ആലോചനകളും അതിന്റെ ഭാവി കർമ്മ പരിപാടിയും രൂപപ്പെടുത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. പുറത്തുനിന്നാരും ആകാശത്തുനിന്നൊരു ശക്തിയും നമ്മളെ രക്ഷിക്കാൻ വരും എന്ന് നമ്മളാരും കണക്കൂട്ടേണ്ടുന്ന കാര്യമില്ല. രക്ഷകർ നമ്മൾ തന്നെയാണ്. ജീവിതത്തിൽ ആർക്കും ഗാലറിയിൽ നിന്ന് കളി കാണാൻ പറ്റില്ല. ജീവിതത്തിൽ എല്ലാവരും കളിക്കാരാണ്. ജീവിതത്തിൽ എല്ലാവരും കളിക്കാരാണ് എന്നുള്ളത് ഓർമ്മിക്കുക. ഗാലറിയിൽ നിന്ന് കളി കാണാൻ പറ്റില്ല എന്നുള്ളത് ഓർമ്മിക്കുക. അതുകൊണ്ട് ഈ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒത്തൊരുമിച്ച് മുമ്പോട്ട് പോകാമെന്നുള്ളതാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പുതിയതായി ആരംഭിച്ച മിൽമ ഐസ്ക്രീം പാർലറിന്റെ ഉദ്ഘാടനവും നടന്നു. രജത ജൂബിലി ആഘോഷത്തിന്റെ ലോഗോ പ്രകാശനം, കർഷകരെ ആദരിക്കൽ, ആദ്യകാല ഭരണസമിതി അംഗങ്ങളെ ആദരിക്കൽ, സമ്പൂർണ്ണ കന്നുകാലി ഇൻഷുറൻസ് പ്രഖ്യാപനം, പോളിസി വിതരണം എന്നിവയും നടന്നു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ പി നാരായണൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ ഫണ്ട് വിതരണം ചെയ്തു. ബി പി ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ക്ഷീര കർഷകരെ, ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥന്മാരെ, സംഘം ഭാരവാഹികളെ, മെമ്പർമാരെ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘമായി ക്ഷീരമേഖലയിൽ തളിപ്പറമ്പ് ബ്ലോക്കിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീജ കൈപ്രത്ത് ലോഗോ പ്രകാശനം ചെയ്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മനാഭൻ കർഷകരെയും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കാർത്തിയായനി ആദ്യകാല ഭരണസമിതി അംഗങ്ങളെയും ആദരിച്ചു. 1500 ലിറ്റർ പാലിളക്കുന്ന നമ്മുടെ സമീപ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘമായി പറവൂർ ക്ഷീരോത്പാദക സംഘത്തിന് മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 600 മെമ്പർമാർ ഈ സംഘത്തിലുണ്ട്. 200 പേർ ഇപ്പോഴും ലൈവായി പാലിളക്കുന്നവരാണ് എന്നുള്ളത് നമ്മുടെ സംഘത്തിൻ്റെ നേട്ടമായി തന്നെ കാണേണ്ടതുണ്ട്. പലരും ഈ രംഗത്ത് പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിലും 200 പേർ ഇന്നും സജീവമായി ഈ രംഗത്ത് നിലനിൽക്കുന്നു. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടാണ് ക്ഷീര കർഷകർ മുന്നോട്ട് പോകുന്നു. വില കൂട്ടിയ ഒപ്പം തന്നെ കാലിത്തീറ്റയുടെ വിലയും കൂട്ടുന്ന സ്ഥിതിയാണ്. കാലിത്തീറ്റയുടെ വിലവർദ്ധനവാണ് പലപ്പോഴും കർഷകരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ഉൾകൃഷി വ്യാപകമാക്കാൻ കൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ രംഗത്ത് ലാഭകരമായി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. മിൽമ ഡയറി ഫാം മാനേജർ ടി ആർ ചന്ദ്രലാൽ കന്നുകാലി ഇൻഷുറൻസ് പോളിസി വിതരണം ചെയ്തു. പുറകോട്ടടിക്കുന്ന ഇക്കാലത്ത് പാലുൽപാദനവും കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് നമ്മുടെ ശരാശരി 18% കുറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. 18% എന്ന് പറയുന്നത്
നമ്മുടെ കാർഷിക മേഖലയിലുള്ള മാന്ദ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എന്ന് കരുതാം. എന്നിരുന്നാലും ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ പ്രസിഡന്റുമായി സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞൊരു 3 മാസമായി പറവൂർ സംഘം ഏകദേശം 300 ലിറ്ററോളം പാൽ അധികമായി ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ്. സംഘത്തിൻ്റെ BMCയുടെ പ്രവർത്തനവും അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളുടെ ഒരു കഴിവുമാണ് അതിൽ കാണുന്നത്. ഇതുപോലെ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെയും ജില്ലയിലും പാലുൽപാദനം കുറയുന്ന സമയത്ത് പരവൂർ സംഘം 25 കൊല്ലമായി നിന്ന് പ്രവർത്തിച്ചത് മറ്റുള്ള ക്ഷീരോത്പാദന മേഖലയിലും അതിലുപരി കാർഷിക മേഖലയ്ക്കും ഒരു മാതൃകയാണെന്നുള്ള കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഡോക്ടർ ഷെമീർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പഞ്ചായത്തംഗങ്ങളായ പി പ്രതാപ്, ഷംസീർ അലി, എം പ്രീത, ഷംസീർ ആലക്കാട് എന്നിവരും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രകാശൻ, എൻ ജി സുനിൽ പ്രകാശ്, കെ കുഞ്ഞിരാമൻ, ബാങ്ക് പ്രസിഡന്റ് ഇ പി ബാലൻ എന്നിവരും സഹകരണ സംഘം മുൻ പ്രസിഡന്റ് എൻ രഘു, വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധികളായ സി പി വേണുഗോപാലൻ, എം സുഗു, ക്ഷീരകർഷക സംഘം പ്രസിഡന്റുമാരായ പി കെ കൃഷ്ണൻ, കെ പി രവീന്ദ്രൻ, കെ സി മനോജ്, കെ വി കണ്ണൻ, കുഞ്ഞിരാമൻ തുടങ്ങിയവരും ആശംസാ പ്രസംഗം നടത്തി. ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും ലഭിക്കുന്നു. ഒരു ബാത്റൂമിന് ആവശ്യമായ സാനിറ്ററി വെയറുകളും ഫിറ്റിംഗ്സുകളും കേവലം 4,300 രൂപയ്ക്ക്. കൂടാതെ ആകർഷകമായ കോംബോ ഓഫറുകളും ഫ്രീ പർച്ചേസ് വൗച്ചറുകളും. ഈ ഓഫർ ABC മൈ ഹോമിലും ABC സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ്.